സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ വെനസ്വേലയ്ക്കെതിരെ ഒറ്റഗോൾ ജയത്തിന്റെ ആവേശത്തിലാണെങ്കിലും ബ്രസീലിന് നിരാശ. പരിക്കേറ്റ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉറുഗ്വയ്ക്കെതിരായ അടുത്ത മത്സരത്തിലും കളിക്കില്ല. പരിക്ക് ഭേദമാവാത്ത നെയ്മറെ ബ്രസീൽ ടീമിൽ നിന്ന് ഒഴിവാക്കി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിക്ക് വേണ്ടി കളിക്കവെയാണ് നെയ്മറുടെ കാലിന് പരിക്കേറ്റത്. എന്നാൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുൻപ് പരിക്ക് മാറും എന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ കോച്ച് ടിറ്റെ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തിയത്. പരിക്ക് പ്രതീക്ഷിച്ച പോലെ മാറാത്തതിനാൽ നെയ്മറെ ദേശീയ ടീമിൽ നിന്ന് റിലീസ് ചെയ്യുകയായിരുന്നു. ഇതേക്കുറിച്ച് ബ്രസീൽ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഉറുഗ്വയ്ക്കെതിരെയെങ്കിലും കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നെയ്മറോട് ബ്രസീലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതും ടീമിൽ ഉൾപ്പെടുത്തിയതും. പരിക്ക് കുറഞ്ഞെങ്കിലും മത്സരത്തിൽ ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിട്ടില്ല. ഇതുകൊണ്ടാണ് നെയ്മറെ തിരികെ അയച്ചത്. ചൊവ്വാഴ്ച ഉറുഗ്വയെ എവേ മത്സരത്തിൽ നേരിടാൻ ഒരുങ്ങുന്ന ബ്രസീലിന് നെയ്മറുടെ അഭാവം കനത്ത തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ്. നെയ്മറിനൊപ്പം ഫിലിപ്പെ കുട്ടിഞ്ഞോ, ഫാബിഞ്ഞോ, റോഡ്രിഗോ കെയോ, എഡർ മിലിറ്റാവോ, ഗബ്രിയേൽ മെനിനോ എന്നിവരെല്ലാം പരിക്കിന്റെ പിടിയിലാണ്. ഇതിനു പുറമെയാണ് കാസിമിറോ കോവിഡ് ബാധിതനായി പുറത്തായത്. നെയ്മർക്ക് പകരം ഫ്ലമംഗോ സ്ട്രൈക്കർ പെഡ്രോയെ കോച്ച് ടിറ്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെനസ്വേലയ്ക്കെതിരെ പെഡ്രോ പകരക്കാരനായി ഇറങ്ങുകയും ചെയ്തു. നെയ്മർ പരിക്കേറ്റ് മടങ്ങിയതോടെ ഗബ്രിയേൽ ജീസസ്, റിച്ചാർലിസൺ, ഫിർമിനോ എന്നിവരാണ് വെനസ്വേലയ്ക്കെതിരെ ബ്രസീൽ മുന്നേറ്റത്തിൽ അണിനിരുന്നത്. ഒറ്റ ഗോളിനായിരുന്നു ബ്രസീലിന്റെ മൂന്നാം ജയം. പക്ഷേ ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും അടങ്ങിയ ഉറുഗ്വയ്ക്കെതിരെ ഈ കളി മതിയാവില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും എതിരാളികൾക്കനുസരിച്ച് ഗെയിം പ്ലാനിൽ മാറ്റം വരുത്തുമെന്ന് ട്വിറ്റെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.